ഒരുപാട് വെയിൽ കൊണ്ടവരല്ലടാ നമ്മള്. ഈ രാത്രി കഴിഞ്ഞാലേ പിന്നെ പകലാണ്. മാറാതിരിക്കോ, ഇതൊക്കെ മാറും. മാറാതെ എവിടെ പോവാനടാ? വാടാ. സുനിൽ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് സംസാരിച്ച ജോബ് അത് കസ്റ്റമർ എപ്പോഴും പിടിച്ചു, അപ്പൊ നാളെ പോയേ പറ്റുമെന്ന്. അപ്പോൾ ഞാനിത് ഇപ്പൊ എല്ലാ സെക്ഷനിലും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അധികം നേരം നിന്നാലും ഇന്ന് നമുക്ക് തീർക്കണം കേട്ടോ. രാവിലെ തന്നെ ഡെലിവറി പോകണം, അപ്പൊ രാവിലെ വന്ന ഉടനെ അത് മേക്ക് ഷുവർ ചെയ്തോണം എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അത് ചെയ്തോണേ. ഓടെ ഓടെ ബൈ. ഹലോ. ആ ഹലോ ജോൺ, നീ എവിടെയാണ്? ആ സദൻ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കണ്ണന്റെ വീട് ഫ്രീ ആണ്, അവൻ ലോക്ക്ഡൌണിൽ നാട്ടിൽ പെട്ടു നിൽക്കാണല്ലോ. ചാവിന്റെ അടുത്തുണ്ട്. ആ ചാവിന്റെ അടുത്തുണ്ട്, അത് പ്ലാൻ ചെയ്തോ, കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പം സദുബായാണല്ലോ. ഇരുപത് മിനിറ്റ് ഞാൻ താഴെ ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. രാവിലെ
നമ്മുടെ മാസ്റ്റർ ലിസ്റ്റ് അമ്മതില്ലേ, അതെല്ലാം ജീവിതത്തിൽ വരും. മൂന്ന് ഫേസ് ചെയ്തോ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ ഒന്ന് വെച്ചെങ്കിൽ ഒരെണ്ണം അടുത്ത ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കും. സദു, നമ്മൾ ഇന്നലെ അയച്ചെന്ന ആൽബം ഉണ്ടോ? വീണ്ടും കണ്ടു കേട്ടോ. എന്താ ഫീല്? നീ ഒറ്റ വലിയ ചിത്രം നിർത്തുന്നില്ല, ഞാൻ പാമ്പുരട്ടുന്നില്ല. കുറച്ചു പേര് നിന്നെ എടുത്തത് പോകാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പത് കൊല്ലായിട്ട് ചെയ്യുന്ന ഒരു നടപടിക്രമാണ്. ഈ ഒറ്റ വലിക്കാണ് അടിക്കുന്നതല്ലോ നമ്മളിങ്ങനെ ഇന്നലെ തുടങ്ങി നിർത്ത്. ബാക്കി പ്രസാദം വേണ്ട, നമുക്ക് ആ ഫോം വർക്ക് ഉണ്ടാകും. എന്നാ വെക്കടോ വെക്കേ. മഴ ഫീലാണ് അല്ലേ? എന്താ ഫീല്? ഈ ജാഥ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഞാനവിടെ കത്തിരിച്ചിരിക്കുന്നു. ടീച്ചേഴ്സ് കടന്നു പോകുന്നു ഞങ്ങളെ അറിയാറില്ലേ. എന്നിട്ടും എന്റെ നീലിമേ, നമ്മൾ ഇന്ന് രണ്ടിടങ്ങളിൽ നാം രണ്ടായിട്ടിങ്ങനെ. പവിത്രദീപനില്ലേ? യെസ്. എന്നിട്ടും എന്റെ നീലിമേ, നമ്മൾ ഇന്ന് രണ്ടിടങ്ങളിൽ നാം രണ്ടായിട്ടിങ്ങനെ. പ്രസാദായി ഒപ്പൻ നിങ്ങളിത് നേരത്തെ പോന്നോ? ഞാനിങ്ങ് പോകുന്നു. സോഷ്യൽ ഡിസ്റ്റൻസ് എന്തിനും ബാധകമാണ്.
ഇന്നും തറ പറയേണ്ടതാണോ? ആണെങ്കിൽ എന്ത് കഴിക്കൂ? എടാ, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇങ്ങനെ പോയേ പറ്റൂ. നമ്മൾ പ്രവാസികൾ നാട്ടിൽ ചെന്നാലുള്ള അവസ്ഥ ടി വിയിൽ നീ കാണുന്നതല്ല. പട്ടിക്ക് എതിരെ മതി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിലും വിളിച്ച് കണ്ടിട്ടുള്ളതല്ലേ? അല്ലേ ജോണേ? നമ്മളിത് അതിജീവിക്കും. നമ്മൾ തരണം ചെയ്തേ വരും. ബി പോസിറ്റീവ്. അങ്ങനെ ഇവിടെ റൂട്ടിലേക്ക് വേടാ. പ്രസാദേ, ഇപ്പോഴത്തെ അവസ്ഥയില് എനിക്കും ഇവിടെ തന്നെ പറ്റൂ. അതോ വേണച്ചു ഇല്ല ഇല്ല, ഇതെല്ലാം അപ്പുറത്തെ ആളുണ്ടായാലും അപ്പുറത്തെ സംഭവം ഉണ്ടായാലും നമ്മളായിരിക്കും. സാധു, നീ അത് പിൻവലിക്കണം. അങ്ങനെ അടിച്ചക്ഷിക്കാൻ പാടില്ല. മര്യാദ കാണിക്കണം കേട്ടോ. സാധു പറയട്ടെ ജോണേ, അവനൊന്നില്ലെങ്കിൽ നമ്മളെ ആസ്ഥാനം കഴിയില്ലേ? ഒക്കെ പോയടാ, ഈ മരുഭൂമിയിൽ ഉറവയൊക്കെ വറ്റിയെന്ന തോന്നുന്നു. തിരിച്ചു പോവാറായി. അങ്ങനെ വീണ്ടും തുടങ്ങി വരാം. കാതിരുകാക്കും മലയൊന്ന് തൊടുത്തേ, അതിരുകാക്കും മലയൊന്ന് തൊടുത്തേ തൊടുത്തേ അങ്ങു കിഴക്കത്ത് ചെന്താവര കുളിരത്ത് എനിക്കില്ല തറയില് പെറ്റുതോവിൻ പേരാട്ടുറവ കുരുകി ഒലിച്ചേ ദാസപ്പനെ കണ്ടത്. അവൻ മാളത്തിൽ വിളിച്ചിട്ട് മാസം ഒന്ന്. അങ്ങനെയൊന്നുമില്ല. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. പേടി കാണും. അതുവിന്റെ കഥകളി കണ്ടിട്ട് നമ്മൾ പോകുന്നു. ഹലോ, ഞാൻ തരട്ടല്ലോ. ഞാനതെപ്പോ വരുന്നത് മാത്രമൊക്കെ ഞാൻ കഴിക്കോളാം. ദാ വരുന്നു. ഓക്കെ. രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞു. ഇത് തന്നെയാണ് ദിവസവും. ഞാനും വ്യത്യസ്തനല്ല. സെയിം പിച്ച്. വീട്ടിലില്ലോ. എന്തായി? നല്ല മോനെ കാണിച്ചു സംഭവം. നല്ല ടൈമിംഗ് കേട്ടോ. ഹലോ ഹലോ ജോൺ, ആ സുഖമായിരിക്കുന്നു. പിന്നെ എന്തിന്റെ വിശേഷങ്ങള്? എവിടെയാ?
അതെ, ഞങ്ങൾ ഇന്ന് സ്ഥിര സ്ഥലത്തില്ല. ഇന്ന് 12-ൽ 200-ലേക്ക് മാറി. ആ ഓക്കെ, പറയ് വേറെന്താണ് വിളിച്ചത്? ആ മാഷെ, നിങ്ങൾ ഇന്നലെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്താ അദ്ദേഹത്തിന് പറ്റിയത്? എന്ത് പറ്റി ഇത്ര പെട്ടെന്ന്? അവന്റെ വൈഫ് നേഴ്സാണ്, പുള്ളിക്കാരത്തി യു കെ വിസ എല്ലാം റെഡിയായി, അത് ജനുവരിയിൽ റെഡി ചെയ്തായിരുന്നു. അപ്പോൾ പോകാനുള്ള പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തു, ആള് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡും റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ജിനീഷിന് കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളിയും റിസൈൻ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കോവിഡ് ഇഷ്യൂ വന്നതോടെ എല്ലാം സ്റ്റക്കായി എന്ന് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏപ്രിലിൽ അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ പോയി കുട്ടികളെല്ലാം ടി സി എല്ലാം വാങ്ങി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പോകാനും പറ്റില്ല. ചെറിയ ചെറിയ ജോബുകൾ നടക്കുന്നു. പിന്നെ എന്താ പറയുക, സാലറി കട്ട് എല്ലാവർക്കും ഡിക്ലെയർ ചെയ്ത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സിറ്റുവേഷൻ പിന്നെ ആരൊക്കെ എൻ്റെ അവിടെ ഇവിടെ ഒറ്റയ്ക്കാണോ? ഓക്കെ ഞാൻ താഴെയുണ്ട്, കഴിഞ്ഞു പറഞ്ഞു. അതെ, എങ്ങനെയുണ്ട് അവിടെ പോകുന്നത്?
മണം പിടിച്ചൊക്കെ നമ്മളെത്തില്ലേ? നേരത്തെ തുടങ്ങിയല്ലേ? നേരത്തെ തുടങ്ങി വൈകി അവസാനിപ്പിക്കുകയാണ് ഇപ്പുറത്തെ പോളിസി. നോക്കട്ടെ. ഏയ് വേണ്ട, നിങ്ങൾക്കറിയുന്നല്ലോ അച്ഛൻ്റെ കാര്യം. ആളെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നാമത് വിസിറ്റിങ്ങിലും വേണം. അതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നം കാണുന്നത്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, എന്നിട്ട് വേണം നാട്ടിലേക്ക് അയക്കും. വേണ്ട ചേട്ടൻ, ഒന്നാമത് ജോലിക്കും പ്രശ്നം. അല്ലെങ്കിൽ വ്യാഴാഴ്ചക്കാരനാണല്ലോ. സതേ, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണമാണ്. പേയ്മെന്റ് വിളിച്ചിട്ട് ഒരാള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം എന്റെ ബാങ്കിൽ ഒറ്റ പൈസ കൊണ്ടാട്ടിന്റെ ശബ്ദം തട്ടി മുട്ടി പറയൂ. നമ്മുടെ ബാർബർഷോപ്പിലെ ഫൈന്, ഇതൊന്നും നമ്മുടെ അവസ്ഥയല്ല. ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാം. അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ആട്ടല്ലേ, നമ്മുടെ ആട്ട ആട്ട കലക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് പായസം പോലും കഴിച്ചു. അറിയോ നമ്മുടെ സിറ്റുവേഷൻ എത്ര സിമ്പിളാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? വീട്ടിലത്തെ ഭക്ഷണം റെഡിയാക്കാൻ പറഞ്ഞു. വൈഫിന്റെ അടുത്ത് കൊണ്ട കൊടുത്തു. അതിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോ. നന്നായിരുന്നു. നന്മ ജയം കിട്ടുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. അത്രേ ഉള്ളൂ. എന്തിനാണ് നിങ്ങളെത്ര ടെൻഷൻ അടിക്കുന്നത്? ഒരുപാട് വെയിൽ കൊണ്ടവരല്ലടാ നമ്മള്. ഈ രാത്രി കഴിഞ്ഞാല് പിന്നെ പകല മാറാതിരിക്കോ. മാറാതെ എവിടെ പോവാനടാ? വാടാ. സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, പ്രണയം എല്ലാം തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കണം. ജീവതാളം നിലയ്ക്കുന്നതുവരെ കണ്ടുമുട്ടലുകളും പങ്കുവയ്ക്കലുകളും തുടർന്നുകൊണ്ടേയിരിക്കണം.